ജി എൻ എം കാൻഡിഡേറ്റ്സിന് പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് സർക്കാരിൻ്റെ കീഴിൽ സ്റ്റൈപ്പൻഡോടെ പഠിക്കാൻ വേണ്ടി ഒരു സുവർണാവസരമാണ് ഇപ്പോൾ എൽ ബി എസ് സെൻറ്റർ വിളിച്ചിരിക്കുന്നത്. ഈ അപേക്ഷ കഴിയുമെങ്കിൽ നിങ്ങൾ അയയ്ക്കുക. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ കീഴിലും അതുപോലെ തന്നെ സ്വാശ്രയ വകുപ്പിൻ്റെ കീഴിലും എൽ പി എസ് സെൻറ്റർ ഫോർ സയൻസ് ടെക്നോളജിയുടെ വെബ്സൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് ഡിഗ്രി 2020 എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഒരു പേജിലേക്ക് ഓപ്പൺ ചെയ്യും. ഇവിടെ നോട്ടിഫിക്കേഷനും പ്രോസ്പെക്റ്റസും ആപ്ലിക്കേഷൻ ഫോർ സർവീസ് ക്വാട്ട കാൻഡിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുണ്ട്. പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് ഡിഗ്രി കോഴ്സിലേക്കുള്ള പ്രവേശനം 2020-21. പ്രവേശനം സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്കാണ്. അപേക്ഷ അയക്കേണ്ട തീയതി 16 മുതൽ 30 വരെയാണ്. പ്രോസ്പെക്റ്റസ് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷ ഫീസ് പൊതുവിഭാഗത്തിന് 800 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 400 രൂപയുമാണ്. ഓൺലൈൻ മുഖേന 16 മുതൽ 30 വരെ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴി 16 മുതൽ 30 വരെ അപേക്ഷ ഫീസ് ഒടുക്കാവുന്നതാണ്. വകുപ്പ് അധ്യക്ഷൻ സാക്ഷ്യപ്പെടുത്തുന്ന സർവീസ് സീനിയോറിറ്റി സർട്ടിഫിക്കറ്റിന്റെയും പ്രവേശന പരീക്ഷയുടെയും അടിസ്ഥാനത്തിലായിരിക്കും. ഒരു പ്രവേശന പരീക്ഷ ഉണ്ടായിരിക്കും. പ്രവേശന പരീക്ഷയ്ക്ക് കുറഞ്ഞത് 45% മാർക്ക് ലഭിച്ചിരിക്കണം. കോഴ്സ് ദൈർഘ്യം 2 വർഷം അല്ലെങ്കിൽ 24 മാസമായിരിക്കും. അപേക്ഷകരെ തിരഞ്ഞെടുക്കൽ. സർവീസ് ക്വാട്ട ഒഴിച്ചുള്ള സീറ്റുകളിലേക്ക് അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നത് എൽ ബി എസ് സെന്റർ ഡയറക്ടർ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ 13-11-2020 നവംബർ 13 നടത്തുന്ന ഒരു പൊതു പ്രവേശന പരീക്ഷയുടെ മാനദണ്ഡത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും പ്രത്യേക നിർദ്ദേശാനുസൃത സംവരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അലോട്ട്മെന്റ് നടത്തുന്നത്. പ്രവേശന പരീക്ഷയ്ക്കുള്ള ഹോൾ ടിക്കറ്റുകൾ 9-11-2020 www.lbscenter.kerala.government.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ മൊത്തമായിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. സർവീസ് കോട്ടയിലേക്കുള്ള സീറ്റുകളും അതുപോലെ തന്നെ ജനറൽ കോട്ടയിലേക്കുള്ള സീറ്റുകളും വെവ്വേറെ ഉണ്ട്. വിദ്യാഭ്യാസ യോഗ്യത, അപേക്ഷകർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഐച്ഛിക വിഷയമെടുത്ത് +2 പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ 50% മാർക്കോടെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും ബന്ധപ്പെട്ട സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലും അംഗീകരിച്ച ജി എൻ എം കോഴ്സ് പരീക്ഷ പാസ്സായിരിക്കണം. വയസ്സ് ഉയർന്ന പ്രായപരിധി 45 വയസ്സാണ്. സർവീസ് കോട്ടയിലേക്കുള്ള അപേക്ഷാർത്ഥികൾക്ക് 49 വയസ്സാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ആദ്യമായി രജിസ്ട്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഫീസ് ഒടുക്കൽ. ഫീസ് അടയ്ക്കുന്നതിന് മുന്നോടിയായി ന്യൂ കാൻഡിഡേറ്റ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് അവിടെ അപേക്ഷ അടയ്ക്കാവുന്നതാണ്. അതിനായി നിങ്ങൾ ന്യൂ കാൻഡിഡേറ്റ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര്, വീട്ടുപേര്, സ്ട്രീറ്റ് നെയിം, പ്ലേസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, മൊബൈൽ നമ്പർ, ലാൻഡ് ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, റിലീജിയൻ, കമ്മ്യൂണിറ്റി, കാസ്റ്റ്, നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, ചിൽഡ്രൻ, ഇന്റർസ്റ്റേറ്റ് മാരീഡ് കപ്പിൾ ആണോ, ആനുവൽ ഇൻകം, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ലോഗിൻ ഐ ഡി കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ പ്രിന്റ് ചെല്ലാൻ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുകയായിരിക്കും വളരെ എളുപ്പം. കാരണം നമുക്ക് ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ പ്രോസ്പെക്റ്റസ് പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കുക. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോ കാറ്റഗറിക്കും 3% ആണ് സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. സീറ്റ് മെറിറ്റ് കാറ്റഗറിക്ക് 60%, ഒ ബി സി കാറ്റഗറിക്ക് 30%, ഒ ബി സി തന്നെ ഈഴവ, മുസ്ലിം, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എല്ലാം വരുന്നുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബിന് 10%. ഇതാണ് നമ്മുടെ പ്രോസ്പെക്റ്റസിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ
കാറ്റഗറി വൈസിട്ടുള്ള ഒരു ശതമാന കണക്ക്. ഇത് വായിക്കുക, വായിച്ച് എക്സാം ഉണ്ടാവും. എക്സാം നവംബർ 13-ാം തീയതി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിഎസ്സി ഗവൺമെന്റ് സെക്ടറിൽ പഠിക്കാൻ വേണ്ടി. അപ്പൊ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ തന്നെ കഴിയുമെങ്കിൽ അപേക്ഷിക്കുക. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഹെൽപ്പ് ലൈൻ നമ്പർ 25-60-363, 25-60-364 എന്നീ നമ്പറുകളിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നേഴ്സിംഗ് സംബന്ധമായിട്ടുള്ള വിവരങ്ങളും ഓൺലൈൻ ക്ലാസ്സുകളും കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരാനിരിക്കുന്ന സ്റ്റാഫ് നേഴ്സ് എക്സാം, അല്ലെങ്കിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എക്സാം, നേഴ്സിംഗ് ലെക്ചറർ എക്സാം, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ബേസ് ആയിട്ടുള്ള എല്ലാ ഗവൺമെന്റ് നേഴ്സിംഗ് എക്സാമുകൾക്കും ഓൺലൈൻ കോച്ചിങ്ങിന് വേണ്ടി ഈ ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്.